ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. മർക്കോസിൻ്റെ സുവിശേഷം 5:19. യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തത് ഒക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 5:19 അതിപ്രധാനമായ 3 സംഭവങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സംഭവം ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിലേക്ക്, ഒരു യുവാവിൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു ചെല്ലുന്നതാണ്. ഗദരദേശത്ത് ഭൂതം ബാധിച്ച ഒരു യുവാവ്. ഇദ്ദേഹം താമസിക്കുന്നത് കാടുകളിലാണ്. പിന്നെ കല്ലറകളിൽ അവനെ ആർക്കും അവനെ അടക്കുവാൻ കഴിയാത്ത ഒരു പൈശാചിക ശക്തിയാണ് ഇവനിൽ വ്യാപരിച്ചത്. ബൈബിൾ അതിൻ്റെ 5:3-4 ഇങ്ങനെയാണ്: അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞ്, പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ച് പൊട്ടിച്ചും വിലങ്ങ് ഒരുമി ഒടിച്ചും കളഞ്ഞ് ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ദേശത്ത് ഒരു യൗവനക്കാരൻ ആർക്കും അടക്കുവാൻ കഴിയാത്ത പൈശാചിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അമർന്നു പോയ ഒരു യുവാവിൻ്റെ അടുക്കലേക്ക് യേശു ചെല്ലുകയാണ്. ഇവൻ്റെ താമസം മനസ്സിലായോ? ഇവൻ്റെ താമസം കല്ലറകളിൽ, കാടുകളിൽ, ഇങ്ങനെയുള്ള ഏകാന്ത സ്ഥലത്താണ് ഇവൻ താമസിക്കുന്നത്. ഇവിടേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. യേശു കടന്നു ചെല്ലുമ്പോഴേ, യേശുവിനെ കണ്ടപ്പോഴേ അലറി വിളിച്ചു, യേശുവേ, മഹോന്നതനായ ദാവീദ് പുത്ര, എന്നെ വിട്ട് പോകണമേ എന്നവൻ നിലവിളിക്കുക. പക്ഷെ യേശു ചെന്നത് അവനെ കണ്ടേച്ചു പോകാനല്ല, അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്ത് അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാണ്. സമൂഹം മുഴുവനും അവനെ തള്ളി, അവൻ്റെ വീട്ടുകാർ തള്ളി, അവൻ്റെ സ്നേഹിതർ തള്ളി, അവൻ്റെ അയൽക്കാർക്ക് അവൻ ഇഷ്ടമല്ലാതായി. അപ്പോൾ അവനിങ്ങനെ ഒറ്റപ്പെട്ട് പൈശാചിക ശക്തിയാൽ, ഭൂതങ്ങളാൽ നിറയപ്പെട്ടവനായി അവൻ ഈ വനാന്തരങ്ങളിൽ താമസിക്കുക. അവിടേക്കാണ് യേശു ചെല്ലുന്നത്. ഇവിടെ ഒരു സന്ദേശമുണ്ട്. ആരും ചെല്ലാത്ത ഇടത്തേക്കാണ് യേശു ചെല്ലുന്നത്. 2, ആർക്കും വേണ്ടാത്തവനെയാണ് യേശുവിന് വേണ്ടത്. ബൈബിൾ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു, കുലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം കുലഹീനവും നികൃഷ്ടവുമായതിനെ തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ ചൂസിങ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നാം ഇമാജിൻ ചെയ്യുന്നത് പോലെയല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ യൗവനക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന യേശു, യേശു എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തകർന്നവനെ അടുത്തു നിർത്തി മാറോടണയ്ക്കുന്നവനാണ് യേശു. അപ്പോൾ യേശു അവൻ്റെ അടുക്കലേക്ക് ചെന്ന് അവനിലുള്ള ഭൂതത്തെ ശാസിച്ചു, അർദ്ധനഗ്നനായ അവനെ വസ്ത്രം പുതപ്പിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവൻ യേശുവിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിച്ചു, യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ യേശു അവനോട് പറഞ്ഞ കാര്യമാണ്
പത്തൊൻപതാം വാക്യത്തിൽ യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും, അടുത്ത വാക്യം ഇങ്ങനെയാണ്, നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ പോയി. അടുത്ത വാക്യം 20, യേശു തനിക്ക് ചെയ്തതൊക്കെയും ദക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി, എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. പ്രിയരേ, ഒരു യൗവനക്കാരനെ സമൂഹം മുഴുവനും തള്ളി, വീട്ടുകാർ തള്ളി, അവന് സ്നേഹിതരില്ല. കാര്യം, അവനിൽ ഭൂതം ബാധിച്ചിരിക്കുക, ചങ്ങല കൊണ്ടുപോലും അവനെ ബന്ധിക്കാൻ ഒക്കത്തില്ല, ചങ്ങല അവൻ ഉരുമി പൊട്ടിക്കും. അത്രമാത്രം ഈവിൾ സ്പിരിറ്റ് വ്യാപരിച്ച ആ യൗവനക്കാരനെ യേശു സ്വതന്ത്രനാക്കി അവൻ്റെ സ്ഥലത്തേക്ക് തന്നെ അവനെ അയക്കുക. എന്നിട്ട് യേശു പറയുകയാണ്, നീ ഇപ്പം എൻ്റെ കൂടെ വരണ്ട, നീ ചെന്നിട്ട് ദൈവം നിന്നോട് കാണിച്ച കരുണ നിന്റെ ഭവനത്തിലും നിന്റെ ദേശത്തിലും നിന്റെ സ്നേഹിതരുടെയും ചാർച്ചക്കാരുടെയും അടുക്കൽ ചെന്ന് പറയാൻ പറഞ്ഞു. അതെ, എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, യുവാവേ, യുവതിയെ, നിങ്ങളെ ആരെങ്കിലും തള്ളിക്കളഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ, ഒരുപക്ഷെ വിവിധ വൈകല്യങ്ങൾ കൊണ്ടോ, കഴിവുകേടുകൊണ്ടോ ഒക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഈ യൗവനക്കാരനെ യേശു തിരിച്ച് എവിടെ നിന്നവനെ സാത്താൻ കൊണ്ടുപോയോ അവിടേക്ക് അവനെ സ്വതന്ത്രനാക്കി ഒരു സാക്ഷ്യമായി നിർത്തിയെങ്കിൽ, നിങ്ങളെയും യേശു ഒരു സാക്ഷ്യമായി നിർത്തും. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. അതെ, ആശ്ചര്യം, സമൂഹത്തിന് ആശ്ചര്യം വരുന്ന ഒരു ഡെലിവറൻസ് യേശു നിനക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക, യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുക, നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ നടുവിൽ മാനിക്കുവാൻ ഈ യേശു മതിയായവനാണ്. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കൂ, ജീവിതം തിരിച്ചു തരാൻ യേശുവിനെ കഴിയൂ, നിങ്ങളെ സമൂഹത്തിൽ മാനിക്കാൻ യേശുവിനെ കഴിയൂ, നിങ്ങളെ ജീവിതത്തിൽ ഉയർത്താൻ യേശുവിനെ കഴിയൂ. ഈ യേശുവിൽ വിശ്വസിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.